പ്രതികൾക്ക് ശിക്ഷായിളവ് നൽകാനുള്ള നീക്കത്തിനെതിരെ നടപടി. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അടക്കം 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ശിക്ഷായിളവ് ഗൂഢാലോചന 2022 തുടങ്ങിയതെന്ന് വി ഡി സതീശൻ. നിയമവിരുദ്ധമായി ആർക്കും ഇളവ് നൽകില്ലെന്ന് മന്ത്രി എം പി രാജേഷ്. സ്പീക്കർക്ക് പുറമെ പാർലമെന്റിൽ അടിയന്തരാവസ്ഥ സൂചിപ്പിച്ച് രാഷ്ട്രപതിയും. ഇരുളടഞ്ഞ അധ്യായം എന്ന് പരാമർശം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനത്തിന് ശ്രമിക്കുമെന്നും രാഷ്ട്രപതി. നീറ്റിൽ മണിപ്പൂരിലും പ്രതിഷേധിച്ച് പ്രതിപക്ഷം. നീറ്റ് ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നാളെ വിഷയം ഉന്നയിക്കും. ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. നീറ്റ് ക്രമക്കേടിൽ ബീഹാറിൽ 2 പേർ അറസ്റ്റിൽ. പി ജയരാജനെ വിമർശിച്ച മുൻ DYFI നേതാവ് മനു തോമസിനെതിരെ ആകാശ് നീലങ്കേരി. പാർട്ടിക്കെതിരെ എന്തും വിളിച്ചു പറയാനാവില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധികം സമയം വേണ്ട. ആരും രക്ഷിക്കാനുണ്ടാവില്ലെന്ന് ഓർക്കണമെന്നും ഫേസ്ബുക്കിൽ കമന്റ്. വിവാദമായതോടെ പിൻവലിച്ചു. കൊലവിളി നടത്താൻ ചുമതലപ്പെടുത്തിയോ എന്ന് പാർട്ടി വ്യക്തമാക്കണമെന്ന് മനു തോമസ്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. കോഴിക്കോട് പുഴയിൽ വീണ് യുവാവ് മരിച്ചു. തൃശൂർ കുന്നംകുളത്ത് വീടിന്റെ ചുമരിടിഞ്ഞു വീണു. കൊച്ചി എടവനക്കാട് കടൽക്ഷോഭം ശക്തം. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് നികുതി കൂട്ടിയ തമിഴ്നാടിന്റെ നടപടിക്കെതിരെ ഗതാഗത മന്ത്രി. ദ്രോഹിച്ചാൽ തിരിച്ചും ദ്രോഹിക്കുമെന്ന് KB ഗണേഷ് കുമാർ. ശബരിമല സീസണാണ് വരുന്നതെന്ന് ഓർക്കണമെന്നും പ്രതികരണം. കനത്ത മഴയിൽ ചെളിക്കുളമായി തിരുവനന്തപുരം തെങ്കാശിപ്പാതയിലും നെടുമങ്ങാട് ടൗണിലെയും റോഡുകൾ. ഗതാഗത കുരുക്കും പാതാളക്കുഴികളും ജനങ്ങൾക്ക് ദുരിതമാകുന്നു. അപകടങ്ങളും പതിവ് കാഴ്ച. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ്. നവ കുഴിയടയ്ക്കാം.